ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടു കപ്പ് ഓട്സ് ആണ് ഇത് പൊടിച്ചിട്ടൊന്നുമില്ല സാധാരണ നമ്മളുടെ ഓട്സ് ആണ് അപ്പോൾ ഇത് ഓട്സ് വളരെ ഹെൽത്തിയാണ് എന്നാൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇത് കഴിക്കാനായിട്ട് തോന്നും വളരെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇനി അതിലേക്ക് ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഹാഫ് കപ്പ് ക്യാപ്സിക്കമാണ് ബെൽ പെപ്പർ അപ്പം ഇതും ചെറുതായി അരിഞ്ഞതായിട്ട് ഞാൻ ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇടാം ഒണിയൻ അതും ഒരു ഹാഫ് കപ്പ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കാം നല്ലതാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് അതും ചെറുതായി കുനുകുന അരിഞ്ഞ് ഇഞ്ചിയാണ് ഇപ്പം വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക്ക് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നിങ്ങളേൽ വേറെ വെജിറ്റബിൾ ഇപ്പോൾ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാവുന്നതാണ് പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒന്നൊക്കെ മതിയാകും അധികം എരിയൊന്നും ആവശ്യമില്ല ഇതിന് പിന്നീട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിന് സ്പൈസസിന് വേണ്ടി സ്പൈസി ആയിട്ട് ആവാനായിട്ട് ഇടുന്നില്ല പിന്നെ ഉപ്പ് അതും ആവശ്യത്തിന് ചേർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് നോക്കാം എത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ള് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും മാത്രമാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ആവില്ല കാരണം നമുക്കിത് റോളാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് വെള്ളം നമുക്കറിയാമല്ലോ ഒരാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ആദ്യമേ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നന്നായിട്ട് കുഴഞ്ഞു പോകും നമുക്കിത് ആക്കി എടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഒന്ന് പിടിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് വെച്ചേക്കേണ്ടതാണ് തന്നെ നമ്മൾ ഈ അഞ്ച് മിനിറ്റ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഈ ക്യാരറ്റിൽ നിന്നും സവോളയിൽ നിന്നൊക്കെ വരും അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ മിക്സ് ഒന്ന് ലൂസാകും അതാ നമ്മുടെ മിക്സ് റെഡിയായിട്ടുണ്ട് ഇത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെച്ചേക്കുക മൂടി ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെക്കുക അപ്പോൾ വെള്ളമൊക്കെ വെജിറ്റബിൾസ് നിന്നൊക്കെ ഒന്ന് വന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആകും അതാ നമ്മുടെ മിക്സ് റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് കൊടുക്കുക അപ്പോൾ ഇതിനുവേണ്ടി ഇനി നമ്മളിത് ബോളാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ കൈയ്യെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ബോൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ ഞാനിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും ഒന്നാകും ഓട്ട്സൊക്കെ ഒന്ന് എന്താ ഒരു മാവ് പരുവുമായിട്ട് വരും എന്നിട്ട് നമുക്ക് ഇത് ബോൾസ് ഉണ്ടാക്കാം ഇപ്പം ഇതാ ഓരോന്നോരോന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് വെക്കാം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ബോൾസൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കാരണം ഒത്തിരി പ്രിപ്പറേഷൻ എന്ന് പറയാനൊന്നുമില്ല പിന്നെ കുറച്ച് സമയം ഇതൊന്ന് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം വേണം ആ ഒരു ടൈമേ എടുക്കുന്നുള്ളൂ അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പോൾ അതാ നമ്മൾ ബോൾസ് റെഡിയാക്കി കണ്ടിരിക്കുകയാണ് നമ്മുടെ ബോൾസ് അതായത് ബോൾസാണ് ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മളിതൊന്ന് ഉറയ്ക്കാനായിട്ട് വെച്ചേക്കണം അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇത് ഫ്രൈ ആയി മാത്രം വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഉടനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല സോസൊക്കെ വെച്ച് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും റെഡിയായ ശേഷം നമ്മൾ സോസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടി റെഡിയാക്കി വെക്കണം അതായത് ഒരു വൺ കപ്പ് ഓണിയൻ ക്യാപ്സിക്കം ഒരു ഗ്രീൻ ചില്ലി അത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുറിച്ചിടാം പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെക്കണം അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കണ്ട അല്ലാതെ സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും നല്ലത് അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ ഓരോ ബോൾസും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഉപയോഗിച്ചിട്ട് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ച് ചെയ്യുന്നുള്ളൂ എന്നിട്ടൊരു മീനിൽ ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ദാ ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടോ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ബോൾസും തിരിച്ചിട്ടിട്ട് അടുത്ത വശം ഏകദേശം ഇത് മുങ്ങിക്കിടക്കുകയാണ് എണ്ണയിൽ എന്നാലും അടുത്ത വശം ഒന്ന് നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ദാ എല്ലാം തിരിച്ചിട്ടു ആ രണ്ട് വശവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം ദാ ഓരോരോ ബോൾസ് കിട്ടി അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇത് മാത്രമായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മഞ്ചൂരിയൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടു ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലായിരിക്കും നല്ലത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക അതും ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൽ കൂടുതൽ ചെറുതാക്കാം കുഴപ്പമൊന്നുമില്ല എങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടി ചെറുതാക്കുന്നതായിരിക്കും നല്ലത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സവാള ഇതുപോലെ ഒന്ന് മൂക്കാൻ ഒന്ന് ചൂടാക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴഞ്ച് കിട്ടും അ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു പച്ചമുളകും കൂടി ഇടുക നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ ഒരെണ്ണം ഇടാം ഇപ്പോൾ ഇതിൽ കടിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് മാറ്റുമോ അങ്ങനെ വല്ലതും ചെയ്യാം അതാ ക്യാപ്സിക്കവുമാണ് ചെറുതായിട്ട് ആ ഒരു നമ്മൾ എങ്ങനെയാണോ സവോള എടുക്കുന്നത് ആ ഓണിയൻ്റെ അതേ സൈസിൽ തന്നെ വേണം ക്യാപ്സിക്കവും കട്ട് ചെയ്യാൻ അപ്പോൾ അത് ചെറുതായിട്ടാണെങ്കിൽ ക്യാപ്സിക്കവും ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ രണ്ടും ഒരുമിച്ചിടരുത് ആദ്യമൊന്ന് സവോളയൊന്ന് വഴഞ്ഞ ശേഷം മാത്രമേ ക്യാപ്സിക്കം ഇടാവൂ നന്നായിട്ട് കുറേ സമയം നമ്മളിത് വഴറ്റിയ ശേഷം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സോയ സോസ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇടുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കണം അപ്പോൾ ആ സമയം തീ ഒരിച്ചിരി ചൂടാക്കി വെക്കുക അതായത് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ നമ്മൾ റെഡ് ചില്ലി സോസ് ആണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഗ്രീൻ ചില്ലി ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത് പക്ഷേ റെഡ് ചില്ലി സോസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ റെഡ് ചില്ലിയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റെഡിഷ് കളർ ബ്രൗൺ കളറ് നമുക്ക് കിട്ടും എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം തന്നെ ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരിച്ചിരി ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒരു കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി സോസ് എല്ലാം ഒഴിക്കാവുന്നതാണ് എല്ലാം ഒന്ന് രണ്ടരയോ മൂന്നോ ടേബിൾ സ്പൂൺ വെച്ച് ഒഴിക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ ആ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് സമയം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചായി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും ഫുൾ ആ സോസ് എല്ലാം ഇതിലേക്ക് കോട്ട് ചെയ്ത് നന്നായിട്ട് പിടിക്കും അപ്പോൾ നന്നായിട്ട് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് മിക്സ് ചെയ്തു ദാ ഇപ്പോൾ നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓട്സ് മഞ്ചൂരിയൻ റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്